ഓക്കെ, അപ്പോൾ നമ്മൾ എൻട്രോപ്പിയുടെ തന്നെ ബാക്കി പോർഷൻസും കൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എൻട്രോപ്പി ചേഞ്ച് ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും പിന്നെ അതേപോലെ എൻട്രോപ്പി മിക്സിങ് ഈ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്സാണ്. അതിൽ ഫസ്റ്റ് ഇതാണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. അതായത് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ ഐസോതേർമൽ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഐസോതേർമൽ പ്രോസസ്സിൽ എൻട്രോപ്പി ചേഞ്ചസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് അതിൻ്റെ ഇക്വേഷൻസ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഐസോതേർമൽ പ്രോസസ്സിൽ ടെമ്പറേച്ചർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ടെമ്പറേച്ചർ ചേഞ്ച് എന്തായിരിക്കും? സീറോ ആയിരിക്കും. അതായത് ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ. അപ്പോൾ നമ്മൾ ആൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഇക്വേഷൻസ് നമ്മൾ പറഞ്ഞിരുന്നു ഡെൽറ്റ എസ് ഈക്വൽ. അതായത് ടി ആൻഡ് വി തമ്മിൽ രണ്ട് വേരിയബിൾസ് അവർ തമ്മിലുള്ള റിലേഷൻ ആയിട്ടുള്ള ഒരു ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ ടിയും പിയും തമ്മിലുള്ള രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻ ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻസാണ് നമ്മളിവിടെ എഴുതിയിട്ടുള്ളത്. അതായത് ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി വി ലോഗ് T2 by T1 പ്ലസ് 2.303 ആർ ലോഗ് V2 by V1. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിറൈവ് ചെയ്ത് വന്നതാണ് ഇക്വേഷൻസ്. അതായത് ടിയും വിയും രണ്ട് വേരിയബിൾസ് രണ്ടും തമ്മിലുള്ള ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതേപോലെ ഈ ഒരു ഇക്വേഷൻസ് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി പി ലോഗ് T2 by T1 മൈനസ് 2.303 ആർ ലോഗ് P2 by P1. അപ്പോൾ നമ്മളൊരു ഇനിയുള്ള എക്വേഷൻസിന് വേണ്ടി നമ്മൾ ഇതിന് രണ്ടും 1, 2 എന്ന് പറഞ്ഞ് നമ്പർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ്. ഈ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൽ നമ്മൾ പറഞ്ഞു ഇത് ഐസോതെർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് നമ്മൾ എഴുതിയെടുക്കണം. നിങ്ങൾ നോട്ടിൽ എഴുതുന്നുണ്ടാവും തോന്നുന്നു. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഈ രണ്ട് ഇക്വേഷൻസാണ് 1, 2. ഇനി നമുക്കറിയാം ഇതിൽ ഐസോതെർമൽ പ്രോസസ്സാണ്. അപ്പോൾ ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ ലോഗ് T2 by T1 അതെന്തായിരിക്കും? ഇവിടെ ഡെൽറ്റ ടി സീറോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫസ്റ്റ് അതായത് T1 = T2 ആണ്. അപ്പം ഫസ്റ്റ് ഈ ടേംസും ഈ രണ്ട് ഇക്വേഷനിലും ഫസ്റ്റ് ടേമിന് നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അപ്പോൾ 1, 2 ആ ഇക്വേഷൻസ് നോക്കാം. 2.303 സി വി ലോഗ് T2 by T1 താഴെയുള്ള 2.303 സി പി ലോഗ് T2 by T1. കാരണം ഡെൽറ്റ ടി ഈക്വൽ ടു സീറോ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ എന്ത് ആ ഫസ്റ്റ് ടേംസ് നമുക്ക് ഒഴിവാക്കാം. അതായത് നമുക്കറിയാം T1 = T2 ആണ്. അപ്പോൾ ലോഗ് ടി എന്ന് ലോഗ് T1 = T2 ആകുമ്പോൾ അത് 1 ആയിട്ട് എടുക്കും. രണ്ടും സെയിം ആണ്. അപ്പോൾ ആ ഒരു ടേം മൊത്തത്തിൽ ആ ഫസ്റ്റ് ടേമിനെ നമ്മൾ എന്താണ് ഒഴിവാക്കുകയാണ്. അപ്പോൾ അപ്പോൾ ഇവിടെ ഐസോതേർമൽ ആയതുകൊണ്ട് ഫസ്റ്റ് ടേം ഒഴിവാക്കി. ഇപ്പോൾ ബാക്കി വരുന്ന ആര് മാത്രമാണ്? നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷനിൽ നോക്കാം ഫസ്റ്റ് ടേം ഒഴിവാക്കിയാൽ ലാസ്റ്റ് ബാക്കി വരുന്ന ആരാണ്? 2.303 ആർ ലോഗ് V2 by V1 അല്ലേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ 2.303 ആർ ലോഗ് V2 by V1. അതിന് നമ്മൾ 3 ഇക്വേഷൻസ് കൊടുക്കണം, ഇക്വേഷൻ നമ്പർ കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉണ്ടായിരുന്നു ഇല്ലേ, നേരത്തെ ഇക്വേഷൻ ഞാൻ ബാക്കോട്ട് പോകുന്നില്ല. അപ്പോൾ ആ ഇക്വേഷനിൽ നമ്മൾ ഫസ്റ്റ് ടേം വാനിഷ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം ബാക്കി വരുന്നത് എന്താണ്? മൈനസ് 2.303 ആർ ലോഗ് P2 by P1. അപ്പോൾ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ മൈനസ് സൈൻ നെഗറ്റീവ് സൈൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ P1 ഡിനോമിനേറ്ററിലുള്ളതിന് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടി? ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 ആർ ലോഗ് P1 by P2. അപ്പോൾ അതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഇക്വേഷൻ നമ്പർ 4 എന്ന് നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിപ്പോൾ നമ്മൾ 1 മോളിലെ കേസാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞതൊക്കെ അല്ലേ. ഇനിയിപ്പോൾ അതിന് n മോൾസ് ഉണ്ടെങ്കിൽ അത് n മോൾസ് ഓഫ് എൻ ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 എൻ ആർ ലോഗ് V2 by V1. ആ മൂന്നാമത്തെ ഇക്വേഷൻ കണ്ടില്ലേ, അതിൽ നമ്മൾ എന്ത് കൊടുത്തു? ഒരു എന്നിൻ്റെ വാല്യൂം കൂടെ ഉൾപ്പെടുത്തി എന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നാലാമത്തെ ഇക്വേഷനിലും നമ്മൾ എന്ത് കൊടുക്കുക? എന്നിൻ്റെ വാല്യൂ ഉൾപ്പെടുത്തുക. അപ്പോൾ എന്ത് വരും? ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 എൻ ആർ ലോഗ് P1 by P2 എന്ന് വന്നു. അപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുക്കുക? 5, 5 ഉം 6 ഉം നമ്പർ കൊടുത്തു. അപ്പോൾ നോക്കണം, നേരത്തെ നമ്മൾ 1 മോൾ ഉണ്ടായിരുന്നു, ഇത് n മോൾസിൻ്റെ ആണ് നമ്മൾ പറയുന്നത്.
നെക്സ്റ്റ് നമ്മളെന്താണ്, അപ്പോൾ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു ഐസോതെർമലില് എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ 5 ഉം 6 ഉം ആണ് ഇക്വേഷൻസ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഐസോകോറിക് പ്രോസസ്സാണ്. നമുക്കറിയാം ഐസോകോറിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അവിടെ വോളിയം റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ് അല്ലേ, നിങ്ങൾ അറിയാം. അപ്പോൾ അവിടെ എന്തായിരിക്കും, ഡെൽറ്റ വി ഈക്വൽ ടു 0 ആയിരിക്കും ആ കേസിൽ. അപ്പോൾ നമ്മൾ ആ ഒരു ഇക്വേഷൻ കണക്ട് ചെയ്യുകയാണ്. നമ്മൾ വോളിയം ഉള്ളത് ഒരേ ഒരു ഇക്വേഷനിലേ ഉള്ളൂ. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല, ഒന്നാമത്തെ ഇക്വേഷൻസ് എഴുതിയാൽ മതി. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി വി ലോഗ് ടി ടു ബൈ ടി വൺ പ്ലസ് 2.303 ആർ ലോഗ് വി ടു ബൈ വി വൺ. ആ ഒരു ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യാം. ഇവിടെ രണ്ടാമത്തെ ഇക്വേഷൻ കൺസിഡർ ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ വോളിയം ഇല്ല, അതുകൊണ്ട് തന്നെ അതിവിടെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡെൽറ്റ ഐസോകോറിക് ആയതുകൊണ്ട് ഡെൽറ്റ വി ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. അപ്പം വി വൺ ഈക്വൽ ടു വി ടു ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സെക്കൻഡ് ടേം ഇവിടെ എന്ത് ചെയ്യാണ്, വാനിഷ് ആയി പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി വി ലോഗ് ടി ടു ബൈ ടി വൺ എന്ന് കിട്ടി. അതായത് സെക്കൻഡ് ടേമിൽ വോളിയം റിമെയിൻ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ആ ഒരു ടേം മൊത്തം പോയി. നമുക്ക് എന്ത് കിട്ടി, ഫസ്റ്റത്തെ ഭാഗം മാത്രം കിട്ടി. അത് ആ ഇക്വേഷന് നമ്മളെന്ത് കൊടുക്കുന്നു, ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ 1 മോൾസിൻ്റെ കേസാണെന്ന് പറഞ്ഞാൽ, ഇനി ഇതിൽ എൻ മോൾസ് ഓഫ് ഐഡിയൽ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇക്വേഷനിൽ ഒരു എന്നിൽ ഉൾപ്പെടുത്താം, അതായത് എൻ മോൾസ് ഉൾപ്പെടുത്താം. അപ്പോൾ എന്ത് കിട്ടി, ഡെൽറ്റ ഇസ് ഈക്വൽ ടു 2.303 എൻ സി വി ലോഗ് ടി ടു ബൈ ടി വൺ എന്ന് കിട്ടി. അപ്പോൾ ഐസോകോറിക്കിന് ഇക്വേഷൻ പറഞ്ഞാൽ 2.303 എൻ സി വി ലോഗ് ടി ടു ബൈ ടി വൺ ആണ് അതിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഐസോബാറിക്കാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഐസോബാറിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്, പ്രഷർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഐസോബാറിക് ആയതുകൊണ്ട് പ്രഷറിൻ്റെ ടേമുള്ള ഇക്വേഷൻസ് എടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ഇക്വേഷൻ നമ്പർ 2 ആണ്. അതായത് ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി പി ലോഗ് ടി ടു ബൈ ടി വൺ മൈനസ് 2.303 ആർ ലോഗ് പി ടു ബൈ പി വൺ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ. ഇതിൽ നമ്മൾ പറഞ്ഞു ഐസോബാറിക്കാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷർ റിമെയിൻ കോൺസ്റ്റൻ്റ് ആണ്, പ്രഷർ ചേഞ്ച് കോൺസ്റ്റൻ്റ് ആണ്, 0 ആണ്. ഡെൽറ്റ പി ഈക്വൽ ടു 0, പി വൺ ഈക്വൽ ടു പി ടു ആണ്. അപ്പോൾ സെക്കൻഡ് ടേം ഈ ആർ എച്ച് എസിലുള്ള സെക്കൻഡ് ടേം എന്ത് ചെയ്യുന്നുണ്ട്, വാനിഷ് ചെയ്ത് പോകും. അതായത് 2.303 ആർ ലോഗ് പി ടു ബൈ പി വൺ ആ ടേം വാനിഷ് ചെയ്തു. ബാക്കി വരുന്നത് ആരാണ്, ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 സി പി ലോഗ് ടി ടു ബൈ ടി വൺ. ഈ ഇക്വേഷൻ നമ്മൾ 9-ാമത്തെ ഇക്വേഷൻ കൊടുക്കുന്നു, 9 എന്ന ഇക്വേഷൻ നമ്പർ കൊടുക്കുന്നു. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത് 1 മോൾ ഓഫ് എൻ ഐഡിൽ ഗ്യാസ് ആണ്. ഇനി എൻ മോൾ ഓഫ് എൻ ഐഡിൽ ഗ്യാസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഡെൽറ്റ എസ് ഈക്വൽ ടു 2.303 എൻ സി പി ലോഗ് ടി ടു ബൈ ടി വൺ. അപ്പോൾ ഇതാണ് 10-ാമത്തെ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ എന്ത് ഇക്വേഷൻസ്, അതായത് ഐസോബാറിക്കിലെ എൻട്രോപ്പി ചേഞ്ച് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ള 10-ാമത്തെ ഇക്വേഷൻ. അത് എൻ മോൾസ് ഉള്ളതാണ് 10-ാമത്തെ. 1 മോൾ ആണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട 9-ാമത്തെ ഇക്വേഷൻസ് ആണ്. അപ്പോൾ നമ്മൾ 3 പ്രോസസ്സാണ് പറഞ്ഞത്, ഐസോതെർമൽ, ഐസോകോറിക്, ഐസോബാറിക്. അതിൽ 3-ൻ്റെയും നമ്മൾ എന്ത് പറഞ്ഞു, എൻട്രോപ്പി ചേഞ്ചിന് ഇക്വേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് തരികയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്റർ കഴിയുന്നതോടു കൂടി നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് തരികയാണെങ്കിൽ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഇതിൽ വേണം നിങ്ങൾ എഴുതാൻ. ഓക്കെ ഓക്കെ. നെക്സ്റ്റ് നമ്മൾ ഐസോതെർമൽ മിക്സിംഗ് ഓഫ് ഗ്യാസിനെ കുറിച്ചാണ് പറയുന്നത്, അതായത് എൻട്രോപ്പി മിക്സിംഗ്, എൻട്രോപ്പി ഓഫ് മിക്സിംഗ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സപ്പോസ് നമ്മളൊരു എൻ വൺ, ഒരു ഗ്യാസ് വണ്ണും ഗ്യാസ് ടു ഉണ്ട്. അപ്പോൾ അതിൽ ഗ്യാസ് വണ്ണിൽ എൻ വൺ മോൾസ് കൺസിഡർ ചെയ്യാം. അതിൽ ഗ്യാസ് വണ്ണിൻ്റെ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ എൻ വണ്ണും, അതിൻ്റെ വോളിയം എന്ന് പറഞ്ഞിട്ട് വി വണ്ണും, അതിൽ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആവണം. അതേപോലെ ഗ്യാസ് ടു, രണ്ടാമത്തെ ഗ്യാസിൻ്റെ മോൾസ് എന്ന് പറഞ്ഞാൽ എൻ ടു, അതുപോലെ വോളിയം എന്ന് പറഞ്ഞാൽ വി ടു ആണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യണം, ആ രണ്ട് ഗ്യാസ് നമ്മൾ സപ്പോസ് ചെയ്ത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഇനീഷ്യൽ വോളിയമാണ് നമ്മൾ പറഞ്ഞാൽ വി വണ്ണും വി ടും. അതിപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, മിക്സ് ചെയ്യുന്ന സമയത്ത്, അതായത് ഇവിടെ എന്ത് ചെയ്യും, ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ആ രണ്ട് ഗ്യാസിൻ്റെ മിക്സറിൻ്റെ ഫൈനൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, വി വൺ പ്ലസ് വി ടു. അതായത് വി വൺ എന്ന് പറഞ്ഞാൽ 1-ാമത്തെ ഗ്യാസിൻ്റെ വോളിയം, വി ടു എന്ന് പറഞ്ഞാൽ 2-ാമത്തെ ഗ്യാസിൻ്റെ വോളിയം. അപ്പോൾ ഫൈനൽ വോളിയം ഓഫ് ദ മിക്സ് റേസ് ദ വി വൺ പ്ലസ് വി ടു ആണ്. അപ്പോൾ നമ്മൾ ഐസോതെർമൽ എക്സ്പാൻഷൻ, എൻ മോൾസുള്ള ഐസോതെർമൽ എക്സ്പാൻഷൻ ഇക്വേഷൻ നമ്മൾ ആൾറെഡി നമുക്കറിയാം എന്താണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡെൽറ്റ എസ് എൻ ആർ ലോഗ് ലോഗൻ വി ഫൈനൽ
by V initial. ഇവിടെ V V final V initial എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ V2 by V1 എന്നാണ് പറയാ. V2 നമുക്കറിയാം 2 എന്ന് പറഞ്ഞത് ഫൈനൽ ആണ്, V1 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ആണ്. പിന്നെ ഇവിടെ നമ്മൾ n moles ആണ്, n moles ആണുള്ളത്. അപ്പോൾ ഇവിടെ n moles ൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മൾ ഇക്വേഷൻ ഡെറൈവ് ചെയ്താണ് ഡെൽറ്റ എസ് ഈക്വൽ ടു എൻ ആർ ലോഗൻ വി ഫൈ വി ടു ബൈ വി വൺ ആണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഫൈനലാണ് വി ഫൈനൽ ബൈ വി ഇനീഷ്യൽ, നമ്മൾ ജനറൽ ആയിട്ട് എഴുതിയേ ഉള്ളൂ. പിന്നെ 2.303 ഇല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ലോഗൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മാറ്റേ ഉള്ളൂ, കാരണം സെയിം ഇക്വേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ഐസോതെർമൽ എക്സ്പാൻഷൻ ഓഫ് എൻ മോൾസിൻ്റെ ഇക്വേഷൻ ഇതാണെന്ന് അറിയാം. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്, നമുക്കറിയാം ഗ്യാസ് വണ്ണിൻ്റെ ഡെൽറ്റ, ഗ്യാസ് വണ്ണിൻ്റെ എൻട്രോപ്പി ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡെൽറ്റ എസ് വൺ ഈക്വൽ ടു എൻ വൺ ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു, കാരണം അത് ഫൈനൽ വോളിയം ആണ്, വി വൺ പ്ലസ് വി ടു ബൈ വി വൺ, അത് ഇനീഷ്യൽ വോളിയം. ഗ്യാസ് വണ്ണിൻ്റെ ഇനീഷ്യൽ വോളിയം എന്ന് പറഞ്ഞാൽ വി വൺ ആയിരുന്നു. അതുപോലെ ഗ്യാസ് ടുവിൻ്റെ എൻട്രോപ്പി ചേഞ്ച് ആണ് പറഞ്ഞിട്ടുള്ളത് എൻ ടു, എൻ ടു എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ടു ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു ബൈ വി വി ടു ആണ് കേട്ടോ അവിടെ വി ടു. ഓക്കെ, അപ്പോൾ ഫോർ ഗ്യാസ് ടു ഡെൽറ്റ എസ് ടു ഈക്വൽ ടു എൻ ടു ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു ബൈ വി ടു എന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. അത് ഇവിടെ ഒരു ചെറിയ ചേഞ്ചസ് വന്നാണ്, എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്തപ്പോഴുള്ള മാറ്റമാണ്, അതിന് എഡിറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഫോർ ഗ്യാസ് ടു നമ്മളെന്താണ് എൻട്രോപ്പി പറഞ്ഞത്, എന്താണ് എൻട്രോപ്പി ചേഞ്ച് ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എൻ ടു ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു ബൈ വി ടു ആണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് മിക്സിംഗ് എന്താണ് നമുക്ക് എന്ത് പറയാം, നമ്മൾ പറഞ്ഞു ഡെൽറ്റ എസ് വൺ പ്ലസ് ഡെൽറ്റ എസ് ടു ആണ്, എക്സ് ടു ആണ്, എസ് ടു. ടോട്ടൽ എൻട്രോപ്പി ചേഞ്ച് ഓഫ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, ഡെൽറ്റ എസ് മിക്സിംഗ് ഈക്വൽ ഡെൽറ്റ എസ് വൺ പ്ലസ് ഡെൽറ്റ എസ് ടു ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ വൺ ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു ബൈ വി വൺ, അതായത് ഡെൽറ്റ എസ് വൺ ആണ്, പ്ലസ് എൻ ടു ആർ ലോഗൻ വി വൺ പ്ലസ് വി ടു ബൈ വി ടു എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ആ ഫോർ ഗ്യാസ് ടുവിൻ്റെ നമ്മൾ പറഞ്ഞിരുന്നു വി ടു ആണ് അവിടെ വേണ്ടത്. അപ്പോൾ ഇനീഷ്യൽ വോളിയം വി ടു ആണ്, അവിടെ താഴത്തെ നിങ്ങൾ വി ടു എന്ന് എഴുതണം. ഓക്കെ, ആ ഇക്വേഷൻ നമ്മൾ എ എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞു നമുക്കറിയാം എക്സ് വണ്ണും എക്സ് ടുവും അത് രണ്ടും എന്താണ് മോൾ ഫ്രാക്ഷൻ ആണ്, അതായത് ഗ്യാസ് വണ്ണിൻ്റെയും ഗ്യാസ് ടുവിൻ്റെയും. എക്സ് വൺ എന്ന് പറഞ്ഞാൽ ഗ്യാസ് വണ്ണിൻ്റെ മോൾ ഫ്രാക്ഷനാണ്, ഗ്യാസ് ടുവിൻ്റെത് എക്സ് ടു എന്ന ആണ് മോൾ ഫ്രാക്ഷൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നമ്മൾ എക്സ് വൺ ഈക്വൽ ടു എൻ വൺ ബൈ എൻ എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടു ആണ്, നമ്പർ ഓഫ് മോൾസ് ആണ് എൻ വണ്ണും എൻ വൺ എന്ന് കൊടുത്തത്, അതായത് ഇനീഷ്യൽ നമ്പർ ഓഫ് മോൾസ് ആണ് എൻ വണ്ണ്, താഴത്തെ ഡിനോമിനേറ്ററിൽ നിങ്ങൾ കാണുന്ന ഫൈനൽ നമ്പർ ഓഫ് മോൾസ് ആണ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ആണ് താഴത്തുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു വി വൺ ബൈ വി വൺ പ്ലസ് വി ടു, അതായത് വോളിയം ഇനീഷ്യൽ വോളിയം ബൈ ടോട്ടൽ വോളിയം ഫൈനൽ വോളിയം, അതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, ഇതാണ് മോൾ ഫ്രാക്ഷൻ്റെ ആ ഒരു കണ്ടീഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞത്, അതായത് എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടു ഈക്വൽ ടു വി വൺ ബൈ വി വൺ പ്ലസ് വി ടു. അതേപോലെ തന്നെയാണ് എക്സ് വൺ ഈക്വൽ ടു എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടു ഈക്വൽ ടു വി വൺ ബൈ വി വൺ പ്ലസ് വി ടു ആണ്. നെക്സ്റ്റ് താഴത്തുള്ളത് എക്സ് ടു ആണ്, അതായത് രണ്ടാമത്തെ നമ്പർ ഓഫ് മോൾസ് ഓഫ് മോൾ ഫ്രാക്ഷനാണ് എക്സ് ടു എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ എക്സ് ടു ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ പ്ലസ് എൻ ടു ഈക്വൽ ടു വി ടു ബൈ വി വൺ പ്ലസ് വി ടു ആണ്. നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ ഇക്വേഷൻസ് പറഞ്ഞു, ഇനി ഈ ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് ഈ ഒരു രണ്ട് ടേമും, അതായത് എക്സ് വണ്ണിൻ്റെയും എക്സ് ടുവിൻ്റെയും ഇവിടെ ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ആ രണ്ടാമത് കൊടുത്തുള്ള എക്സ് ടു ആണ് കേട്ടോ. അതായത് ഞാൻ ഇത് ടൈപ്പ് ചെയ്തപ്പോഴുള്ള പ്രശ്നമാണ്, പെട്ടെന്നുള്ള നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ അതിലുണ്ടായ ചെറിയൊരു മിസ്റ്റേക്കാണത്, അത് എക്സ് ടു ആണ് രണ്ടാമത്തത്, എക്സ് ടു ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ പ്ലസ് എൻ ടു ആണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് ടേം പറഞ്ഞു, അപ്പോൾ വി ടു ബൈ വി വൺ പ്ലസ് വി ടു ഇല്ലേ, ഈ രണ്ട് ഈ ഫസ്റ്റിലുള്ള വി വൺ ബൈ വി വൺ പ്ലസ് വി ടും അതേമാതിരി വി ടു ബൈ വി വൺ പ്ലസ് വി ടു, ഈ രണ്ടും നമ്മൾ എന്തുണ്ട് ഇക്വേഷൻ നമ്പർ എയിലുണ്ട്. ഒന്നുകൂടെ കാണിച്ചു തരാം ഇക്വേഷൻ എ, അതായത് ഇക്വേഷൻ എയിൽ നമുക്കറിയാം വി വൺ ബൈ വി ടു പ്ലസ് വി വൺ, ഇവിടെ നമ്മൾ പറഞ്ഞു വി വൺ പ്ലസ് വി ടു ബൈ വി ടു ആണ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഇത് തിരിച്ചാണെങ്കിൽ എൻ വണ്ണും ഇത് എൻ ടു ആണ്. അപ്പോൾ വൺ ബൈ എൻ വണ്ണും വൺ ബൈ എൻ ടു ആണ് ഇവിടെ കൊടുക്കേണ്ടത്.
അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്, എക്സിൻ്റെ ടേമിൽ ഏതാണ് എക്സ്, അതിന് നമുക്ക് എന്ത് കൊടുക്കാം, എക്സ് വൺ അല്ലെങ്കിൽ എക്സ് ടു എന്നായിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള എന്താണ്, ഡെൽറ്റ എസ് മിക്സിങ് ഈക്വൽ ടു, അതായത് ഇക്വേഷൻ 7 ഒന്നും കൂടെ നോക്കാം. ഇക്വേഷൻ 7 നമ്മൾ കൊടുക്കുകയാണ്, ഡെൽറ്റ എസ് മിക്സിങ് ഈക്വൽ ടു എൻ വൺ ആർ ലോഗ് എൻ. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്, എന്താ കൊടുക്കേണ്ടത്, എക്സ് വൺ, കാരണം ഈ ഇക്വേഷൻ ഈക്വൽ ആണ് നമ്മൾ പറഞ്ഞ് തൊട്ട് ബാക്ക് പറഞ്ഞു. അത് നമ്മൾ എന്താണ്, ഇവിടെ 1/x1 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താം, x^(-1) എന്ന് കൊടുത്താൽ മതി. പ്ലസ് എൻ ടു ആർ ലോഗൻ, അടുത്ത ടേം നമുക്ക് v1 + v2 / v2 ആയിരുന്നു. അവിടെ നിന്ന് പറഞ്ഞ എന്താണ്, x2 ഈക്വൽ ആണ്, x2 1/x2 ഈക്വൽ ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കാം, അതിന് നമ്മൾ എന്ത് എഴുതാം, x^(-1) എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ കണ്ടോ, എൻ വൺ ആർ ലോഗൻ x^(-1) + എൻ ടു ആർ ലോഗൻ x^(-1). ഈ ഇക്വേഷൻ നമ്മൾ ബി എന്ന് കൊടുക്കുന്നു. ഇനി നമുക്ക് ജനറലായിട്ട് ആർ നമുക്ക് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് എന്ത്, അതുപോലെ (-1) എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ -r എന്ന് പുറത്തെടുത്തു. ഇങ്ങോട്ട് ബ്രാക്കറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, എൻ വൺ ലോഗൻ x^(+(n2) ln(x2) എന്ന് കൊടുത്തു. ഇനി ജനറലൈസ് ആയിട്ട് നമുക്കൊരു ഇക്വേഷൻസ് എഴുതാം. ഐ ഡെൽറ്റ എസ് മിക്സിങ് ഈക്വൽ ടു -r (σi(ni)ln(xi). അത് ജനറലായിട്ട് നമ്മൾ എഴുതിയതാണ്. അതായത് നമുക്ക് ഇനിയിപ്പോൾ ലോഗിന് മാറ്റിയിട്ട് നമുക്ക് 2.303 ഒക്കെ വെച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടും ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 2.303 ആക്കാം. അതായത് ഈക്വൽ ഡെൽറ്റ എസ് മിക്സിങ് ഈക്വൽ ടു -2.303 ആർ (σi)ni, അവിടെ ലോഗ് എന്നാണ് എഴുതേണ്ടത്. ഇവിടെ ലോഗ് എന്നാണ് ഇപ്പോഴത്, ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് ഈ വീഡിയോയിൽ. അപ്പോൾ ലോഗ് xi, ഈ ഇക്വേഷൻ നമ്മൾ ഡി എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ഈ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ബോത്ത് സൈഡ് രണ്ട് സൈഡും നമ്മൾ എന്ത് ചെയ്യാണ്, ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് അതായത് എന്ന കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡെൽറ്റ എക്സ് മിക്സിങ് ഡിവൈഡ് ബൈ പെർ മോൾ എന്ന് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്, മോളാർ എൻട്രോപ്പി ഓഫ് മിക്സിങ്. അപ്പോൾ ഇക്വേഷൻ ആണെങ്കിൽ മോളാർ എൻട്രോപ്പി ഓഫ് മിക്സിങ് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എസ് മിക്സിങ് ബൈ പെർ മോളാണ്. അപ്പോൾ എത്രയാണ് മോള്, അവിടെ ഡിവൈഡ് ചെയ്യണം. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, ഇക്വേഷന് -2.303 ആർ (σi) (lxi) ln(xi). അതാണ് നമ്മൾ ഇക്വേഷൻ നമ്പർ ഇ എന്ന് കൊടുത്തത്. അതായത് ഇപ്പോൾ xi എന്ന് പറയുന്നത് എന്താണ്, (<1)) ആയതുകൊണ്ട് തന്നെ ലോഗ് xi അധികം എന്താണ്, നെഗറ്റീവ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്ക് ഡി നും ഇ നമുക്ക് എന്ത് പറയാം, എൻട്രോപ്പി, അതായത് എൻട്രോപ്പി ഓഫ് മിക്സിങ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇക്വേഷനിലുള്ള തെറ്റുകൾ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് നമ്മളിവിടെ എഴുതി കൊടുത്തുള്ള പ്രശ്നമാണ്, അതായത് ഇവിടെ കണ്ടോ, ഈ ഒരു ഇക്വേഷനിൽ ഡിനോമിനേറ്ററിൽ എന്താണ്, ഗ്യാസ് 2 ഇല്ലേ, ഫോർ ഗ്യാസ് 2 ഡെൽറ്റ എസ് 2 ഈക്വൽ ടു എൻ ടു ആർ ലോഗൻ (v1+v2) ഡിവൈഡ് ബൈ v2 എന്നാണ് വരേണ്ടത്. ഓക്കെ, അവിടെ മാറിയിട്ട് അതുപോലെ ഇവിടെ ഇക്വേഷൻ നമ്പർ 7 രണ്ടാമത്തെ ടേമിൽ ഇവിടെ താഴത്ത്, അതായത് v1+v2 ഡിവൈഡ് ബൈ v2 എന്നാണ് വരേണ്ടത്. ഓക്കെ, അതാണ് ചെറിയൊരു മിസ്റ്റേക്ക്. പിന്നുള്ളത് അതാ ഇവിടെ ഫസ്റ്റത്തെ എക്സ് വൺ ഈക്വൽ ടു പറഞ്ഞ് എഴുതി, രണ്ടാമത്തെ താഴത്തുള്ളത് എന്താണ്, എക്സ് ടു ഈക്വൽ ടു ആണ്, അവിടെ എക്സ് 2 ആണ്. ഓക്കെ, അത് മാറരുത്. അതേപോലെ ബാക്കി ഓക്കെ എല്ലാം കറക്റ്റാണ്. ലാസ്റ്റ് ഡി, ഇക്വേഷൻ നമ്പർ ഡി ആണ്. ഇക്വേഷൻ നമ്പർ ഡിയിൽ നമ്മൾ 2.303 വെച്ച് മൾട്ടിപ്പിൾ ചെയ്തപ്പോൾ ഇവിടെ ടേം എന്തായിട്ട് മാറണം, ലോഗ്, ലോഗ് എന്നല്ല, ഇവിടെ ലോഗ് എന്ന് നമ്മൾ എഴുതാം, LOG. ഓക്കെ, അത് ഞങ്ങൾ എഴുതണം, ഉൾപ്പെടുത്തണം. പിന്നെ അപ്പോൾ ഇവിടെ ഇൻ്റെ ഇക്വേഷൻ ഇവിടെ ലോഗ് ആവും, LOG. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയാനുള്ളത്. അതായത് xi എന്ന് പറഞ്ഞാൽ ആൾവേസ് (<1)) ആയിരിക്കും, അതുകൊണ്ട് ലോഗ് xi നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ട് ഡെൽറ്റ എസ് മിക്സിങ്, അതായത് എൻട്രോപ്പി ഓഫ് മിക്സിങ് ആൾവേസ് പോസിറ്റീവ്. ഓക്കെ.